फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ इन वीडियो या पेनी स्टॉक परिचय पड़ा फंडमेंटली वाले स्ट्रॉंग आय फ्यूचरल मल्टी बैगर आगे कैपबिलिटी और पेनी स्टॉक साधारण या पेनी स्टॉक वीडियोस उल्पा पक्षे पेनी स्टॉक संसा अलग पेनी स्टॉक वीडियो उद्दूर तेटा प्रवणतुम पेनी स्टॉक एपड़ा डेंजर चोदा पेनी स्टॉक नाम रीटेल इन्वेस्टर्स पैसे इंवेस्टी अदंग एंट्री आना विश्वास कम नाम इंवेस्ट पैसे नमुक टाइम रिट्रेस पटावे अलग पैसे कुछ कल ब्लॉक आवान चांसु पेनी स्टॉक पेरफोमस अ ഔട്ട്കം ഒരു എക്സ്പെക്റ്റഡ് ടൈം പീരീഡിൽ തന്നെ കിട്ടണമൊന്നുമില്ല പെന്നി സ്റ്റോക്കിൽ നമ്മൾ വളരെ കുറച്ച് പൈസ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ അതായത് ആ പൈസ നമുക്ക് നഷ്ടമായാൽ കൂടിയും അത് നമ്മളെ അഫക്റ്റ് ചെയ്യരുത് പിന്നെ പെന്നി സ്റ്റോക്ക് എപ്പോഴും ലക്കിൽ ഡിപ്പെൻഡ് ആണ് ആർക്കും അതിൻ്റെ ഗ്രോത്ത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അത് എത്ര വർഷങ്ങൾക്ക് ശേഷം നല്ല റിട്ടേൺസ് തരുമെന്ന് ചില പെന്നി സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്ത് മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ റോക്കറ്റ് ആവാറുണ്ട് ഉദാഹരണത്തിന് അദാനി ഗ്രീൻ എനർജി കണക്കുള്ള സ്റ്റോക്കുകൾ ചില പെന്നി സ്റ്റോക്കുകൾ കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഹിസ്റ്ററി എടുത്താൽ ഏകദേശം ഒരു ആറ് ഏഴ് വർഷത്തോളം ടൈറ്റൻ 1999 മുതൽ 2004 2005 വരെ ടൈറ്റൻ ഒരു ഡബിൾ ഡിജിറ്റ് വാല്യൂ പെന്നി സ്റ്റോക്കായിരുന്നു അതിനുശേഷമായിരുന്നു ടൈറ്റൻ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് ഉണ്ടായത് അതായത് ഈ സ്റ്റോക്കുകളുടെ ഗ്രോത്ത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ടോട്ടലി ലക്കിൽ ഡിപ്പെൻഡ് ആയ കാര്യങ്ങളാണ് പെന്നി സ്റ്റോക്കുകൾ എപ്പോഴുമുള്ള ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് സ്ട്രാറ്റജി അനുസരിച്ചാണ് നമ്മൾ പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയെക്കുറിച്ച് നമ്മൾ വളരെയേറെ ഹോപ്പ്ഫുള്ളായിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കണ്ടിന്യൂസ് ട്രാക്ക് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഫോർഗെറ്റ് ചെയ്യുക ഇയർലി യാ 6 മന്ത്ലി വി വിൽ ട്രാക്ക് ദ പൈസ ട്രാക്ക് ദി മണി ദാറ്റ്സ് എനഫ് ഫോർ ദിസ് സ്ട്രാറ്റജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പെന്നി സ്റ്റോക്കാണ് ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് ഈ സ്റ്റോക്കിൽ കിടക്കുന്നതിന് മുമ്പേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കമ്പനിയുടെ ചാർട്ട് പാറ്റേണിലേക്ക് നോക്കാം പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരു പെന്നി സ്റ്റോക്ക് കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ നമ്മൾ എന്തിനാണ് നോക്കുന്നത് എന്ന് ഒരുവിധത്തിൽ പറഞ്ഞാൽ പെന്നി സ്റ്റോക്ക് കമ്പനികളുടെ ചാർട്ട് പാറ്റേണിൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാനില്ല പക്ഷേ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഫൈൽ കമ്പനിയുടെ വർക്കിംഗ് ബിസിനസ് മോഡൽ കമ്പനിയുടെ പ്രീവിയസ് ഇയർ ചാർട്ട് പാറ്റേൺ എന്നിവ ഷുവറായിട്ട് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അനലൈസ് ചെയ്തിരിക്കണം ഈ കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ ഈ കമ്പനി NSEയിൽ 2017 മുതലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് BSEയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കമ്പനി 2008 മുതലേ ഉണ്ട് 2017 മുതലുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ മാക്സിമം ഹൈ വാല്യൂ 7 rupees ആണ് അതേ കണക്ക് 52-week ഹൈ വാല്യൂ 4.25 rupees അതായത് 2017 മുതൽ 2020 വരെ 3 വർഷങ്ങളായി ഈ കമ്പനി ഏകദേശം ഒരു കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏകദേശം 1 രൂപ മുതൽ അതായത് 0.90 90 paise മുതൽ 4 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചാണ് ഇതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ സ്റ്റോക്സ് മാർക്കറ്റിലെ പെന്നി സ്റ്റോക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് പെന്നി സ്റ്റോക്കുകൾ മുമ്പ് 400, 500, 1000 റേഞ്ച് പ്രൈസിലുള്ള സ്റ്റോക്കുകളുടെ വില ഇപ്പോൾ 3, 4, 5 റേഞ്ചുകളിൽ കാണാൻ പറ്റും അതായത് ആ കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് അതിൻ്റെ സ്റ്റോക്സ് വിറ്റിട്ട് പോയ കമ്പനികളാവാം അല്ലെങ്കിൽ കമ്പനികളുടെ ബിസിനസ് ഫ്ലോപ്പായി നഷ്ടത്തിലോടുന്ന കമ്പനികളാവാം അതല്ലെങ്കിൽ കമ്പനികൾ ഏതെങ്കിലും സ്കാമുകളിൽ ഉൾപ്പെട്ട കമ്പനികളാവാം അല്ലെങ്കിൽ ആ കമ്പനികൾ നിയമ നടപടികൾ നേരിടുന്ന കമ്പനികളാവാം അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പെന്നി സ്റ്റോക്ക് ആയാൽ കൂടിയും അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാവാനില്ല അതുകൊണ്ടാണ് പെന്നി സ്റ്റോക്ക് ആണെങ്കിൽ കൂടിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കമ്പനിയുടെ ചാർട്ട് പാറ്റേണും കമ്പനിയുടെ ബിസിനസ് മോഡലും ഒരു പ്രാവശ്യം നോക്കുന്നത്
കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് 27 June 2020 പബ്ലിഷ് ആയിരുന്നു. അതുപ്രകാരം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 0.27 lakh നിന്നും ഇമ്പ്രൂവ് ചെയ്ത് 0.39 lakh എത്തിയിരുന്നു. അതായത് കമ്പനി ഒരു പ്രോഫിറ്റ് പാത്തിലാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണിത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും റെഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ സെയിൽസിൽ ഒരു ഡിക്ലൈൻ കാണുന്നുണ്ട്. പക്ഷേ അത് കവറപ്പ് ചെയ്യാൻ അദർ ഇൻകം വഴി കമ്പനി അത് കവറപ്പ് ചെയ്തിട്ടുമുണ്ട്. 0.25 നിന്നും അദർ ഇൻകം 0.81 കൂടിയിട്ടുണ്ട്. അതായത് ഒരു 3 times അല്ലെങ്കിൽ 4 times ഇൻക്രീസ് ഇൻ ഇൻകം നമുക്ക് ഈ കമ്പനിയിൽ വിസിബിളാണ്. അതുകൂടാതെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ പാറ്റേൺ പരിശോധിച്ചാൽ 31.55% ഓഫ് ഷെയർ അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 0.78%, അതായത് വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും 7.86% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രസൻസ് ഉണ്ട് ഈ ഷെയറിൽ. അതോടൊപ്പം തന്നെ വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട് മുതലായവയുടെ പ്രസൻസ് ഈ കമ്പനിയിലില്ല. അതായത് അവരൊന്നും ഈ കമ്പനിയുടെ ഷെയർസ് മേടിച്ചിട്ടില്ല. പിന്നീടുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനി അതിൻ്റെ ഒരു ഷെയർ പോലും പ്ലെഡ്ജ്ഡ് ഹോൾഡിങ്ങിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു പെന്നി സ്റ്റോക്ക് കമ്പനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയെ ഇന്ന് റിവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്തതിനുമുള്ളൊരു പ്രധാന കാരണം. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസ് മോഡലിനെ കുറിച്ചും കമ്പനി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് ഒരു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ പവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ മെയിൻ ഫോക്കസ് സോളാർ പ്രോഡക്ട്സ്, ഇലക്ട്രിക് ചാർജബിൾ വെഹിക്കിൾസ് തുടങ്ങിയ ബിസിനസ് മോഡലാണ് ഈ കമ്പനിക്കുള്ളത്. ഈ കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് നോക്കിയാൽ, അതായത് 31/3/2020 വരെയുള്ള റിസൾട്ട് നോക്കിയാൽ, കമ്പനി ഏകദേശം 0.39 crore പ്രോഫിറ്റിലും അതിൻ്റെ സെയിൽ ഏകദേശം 30.17 crore കൺസോളിഡേറ്റഡ് സെയിലുമാണ് ഈ കമ്പനി റിപ്പോർട്ട് ചെയ്യുന്നത്. 27 June 2020 ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് മീറ്റിംഗിൻ്റെ ഔട്ട്കം പബ്ലിഷ് ചെയ്തായിരുന്നു. ആ ഔട്ട്കം ഞാൻ വായിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് കുറച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് കിട്ടി. ആ ഫാക്ടേഴ്സിൻ്റെയും കൂടെ ബേസിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ അല്ലെങ്കിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് ഫ്രം കമ്പനി സൈഡ് ഇതാണ്. ദ അപ്രൂവ്ഡ് ദ പ്രപ്പോസൽ ഫോർ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ അപ് ടു 25 crore ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഓൺ റൈറ്റ് ബേസിസ് ഓർ QIP, ദാറ്റ് ഈസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്. അതായത് 25 crore കമ്പനി 25 crore രൂപയുടെ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ പിന്നെ ന്യൂ ഷെയർ ഹോൾഡേഴ്സിനും ത്രൂ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ വഴി. അതുവഴി സമാഹരിക്കുന്ന പൈസ കമ്പനി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കോർപ്പറേറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഒഗാട്ട മോട്ടോഴ്സുമായി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് ഫോർ മാനുഫാക്ചറിംഗ് ഇ സ്കൂട്ടർ, ഇ ആട്ടോ, ഇ കാർ ഫോർ എനർജി ബിസിനസ് സെക്ടർ ആൻഡ് സോളാർ ബിസിനസ്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഈ കമ്പനിയുടെ CEO മാറുകയാണ്. അടുത്ത 5 വർഷത്തേക്ക്, അതായത് 27 June 2020 മുതൽ ധീരജ് കുമാർ സിസോഡിയ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആവുകയാണ്. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ, ഈ കമ്പനി ഈ ഡ്രീം അല്ലെങ്കിൽ ഈ പ്രൈഡ് എന്ന പേരിൽ ഒരു ഇലക്ട്രിക് കാർ പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പേറ്റൻറ്റ് രജിസ്റ്റർ വഴി അറിയാം കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ് മോഡൽ ഏത് സൈഡിലേക്കാണ്, ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഈ വെഹിക്കിൾ എന്നീ ട്രാക്കിലേക്കാണ് കമ്പനി പോകുന്നത്. നമുക്കറിയാം 2030 ഇന്ത്യ ഗവൺമെൻറ്റും ഈ ഫീൽഡിലേക്ക് എംഫസിസ് ചെയ്യുകയാണ്. പെട്രോൾ ഡീസൽ വെഹിക്കിൾസ് മാറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യണം എന്ന വഴിയിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഫോഴ്സ്. അതായത് കമ്പനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ ബോർഡ് മീറ്റിംഗിൻ്റെ ഔട്ട്കം പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി.
ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിയുടെ മോഡൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. കമ്പനിയുടെ ഡെപ്റ്റ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുകയാണ്. 2019 ഡിസംബർ 2019 അഥവാ ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ ഡെപ്റ്റ് 34 lakhs ആയിരുന്നു. മാർച്ച് 2020 അതിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് അനലൈസ് ചെയ്തപ്പോൾ അതിൽ ഡെപ്റ്റ് ഏകദേശം 100,000+ കുറഞ്ഞ് 33 lakh കുറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പനി അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനി ആവുന്നതിനുള്ള ശ്രമത്തിൽ കൂടിയാണ്. ഇനിയുള്ള ചോദ്യം കമ്പനിയിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കമ്പനി ഇപ്പോൾ അതിൻ്റെ അപ്പർ സർക്യൂട്ടിലാണ്, അതായത് ഇതിൻ്റെ 52-week ഹൈ വാല്യൂവിലാണ്. ഇപ്പോൾ നമുക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും ഈ കമ്പനിയുടെ പ്രൈസ് ഏകദേശം 1.50 രൂപയോ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ 2 രൂപയിൽ താഴെയോ വരുമ്പോൾ ഒരു 300-400 സ്റ്റോക്സ് നമ്മൾ ഇതിലേക്ക് പർച്ചേസ് ചെയ്ത് ഈ കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് കെപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവോടുകൂടി വെച്ചിരുന്നാൽ ഫ്യൂച്ചറിൽ ഒരു നല്ല റിട്ടേൺ ഉണ്ടാവും എന്ന് തന്നെയാണ് കമ്പനിയുടെ ബിസിനസ് മോഡലും കമ്പനിയുടെ ഫസ്റ്റ് അനാലിസിസും നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഈ കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു തിടുക്കവും കാണിക്കേണ്ട ആവശ്യമില്ല. കമ്പനി വെയ്റ്റ് ആൻഡ് വാച്ച് ആൻഡ് ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് പോളിസിയാണ് നമുക്കിവിടെ ആവശ്യം. ഈ കമ്പനി ഉറപ്പായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. സ്യൂട്ടബിൾ ടൈം ആകുമ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലിൽ ട്രൈ ചെയ്യുക, വാങ്ങാൻ ട്രൈ ചെയ്യുക. താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.